ഗ്രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം വാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിൽ 107 സർഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഭരതൻ നിർബന്ധപൂർവം പല പ്രകാരം വനവാസം നിർത്തി അയോധ്യയിലേക്കെത്തി രാജാവാകാൻ രാമനോട് പ്രാർത്ഥിച്ചു. അതേപോലെ യുക്തിയുക്തം രാമൻ അത് അസാധ്യമാണ്, അച്ഛൻ്റെ വാക്ക് സത്യപ്പെടുത്താൻ വനവാസമാണ് തനിക്ക് വിഹിതം, ഭരതനാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് ആവർത്തിച്ച് ബോധിപ്പിച്ചു. അങ്ങനെ കാര്യകാരണസഹിതമായി ഭരതൻ രാജാവാകണമെന്ന് രാമൻ ബോധിപ്പിച്ച സന്ദർഭമാണ് നമ്മൾ പാരായണം ചെയ്തത്. തുടർന്ന് ആശ്വാസയന്തം ഭരതം ജാ ബാലിർബ്രാഹ്മണോത്തമ ഉവാച രാമം ധർമ്മജ്ഞം ധർമാപേതമിതം വചഃ. ഇങ്ങനെ നിർബന്ധമായും ഭരതൻ അയോധ്യയിൽ പോയി രാജപദവി ഏറ്റെടുക്കണം, താൻ കാട്ടിൽ കൂടുതൽ ഉൾക്കാടുകളിലേക്ക് പോവുകയാണ് എന്ന് രാമൻ പറഞ്ഞ സമയത്ത് ഭരതനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണോത്തമനായ ജാബാലി, ഉത്തമ വിദ്വാനായ ജാബാലി ധർമ്മജ്ഞനായ രാമനോട് ധർമ്മവിരുദ്ധമായ വാക്കുകളെ പറഞ്ഞു. ഇപ്പോൾ ബ്രാഹ്മണോത്തമനായ ജാബാലി ധർമ്മജ്ഞനായ രാമനോട് ധർമ്മവിരുദ്ധമായ വാക്കുകളെ പറഞ്ഞു. ജാബാലി പറയുകയാണ്, സാധു രാഘവമാഭൂത്തേ ബുദ്ധിരേവം നിരർത്ഥികാ പ്രാകൃതസ്യ നരസ്യേവ ഹ്യാര്യബുദ്ധേ തപസ്വിനഃ. ഹേ രാമ, രാഘവ, ആര്യബുദ്ധേ തപസ്വിനഃ തേ പ്രാകൃതസ്യ നരസ്യൈവ നിരർത്ഥികാ ഏവം ബുദ്ധിഹി മാഭൂത്. ഹേ രാമ, നീ ശ്രേഷ്ഠനല്ലേ, ആര്യബുദ്ധിയല്ലേ, ശ്രേഷ്ഠമായ ബുദ്ധിയോടൊത്തവനല്ലേ, തപസ്വിയല്ലേ. അപ്പം തപസ്സിയും ശ്രേഷ്ഠബുദ്ധിയുമായ നിനക്ക് ഇങ്ങനത്തെ ഒരു പ്രാകൃത മനുഷ്യനുള്ളതായ ഒരർത്ഥവുമില്ലാത്ത ബുദ്ധി നിനക്കൊരിക്കലും ഉണ്ടാവരുത്, നിൻ്റെ ചിന്ത ശരിയല്ല.
രാമൻ പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് പ്രാകൃതന്മാർക്ക് ഉചിതമായ വാക്യങ്ങളാണ് നീ പറയുന്നത്. നിന്നെപ്പോലെ സംസ്കൃതനായ തപസ്വിയായ ഒരാൾ ഇങ്ങനെയുള്ള വാക്കുകളെ പറയരുത് എന്നാണ് ജാബാലി പറഞ്ഞു തുടങ്ങുന്നത്. സ്വാഭാവികമായി തന്നെ ഒരു സദസ്സിൽ ഇപ്രകാരം ഒരാൾ ഉച്ചത്തിൽ പറയുന്ന സമയത്ത് എന്താണ് രാമൻ പറഞ്ഞതിലെ തെറ്റ് എന്നും മറ്റുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംഭാഷണ ശൈലിയിൽ ജാബാലി പറഞ്ഞു തുടങ്ങുന്നത്. എന്താണ് പറയുന്നത് നോക്കൂ. കഖസ്യ പുരുഷോ ബന്ധു കിമാപ്യം കസ്യ കേനചിത് യദേകോ ജായത്തെ ജന്തുഹു ഏക ഏവ വിനശ്യതി. അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്തണം. അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അച്ഛൻ പറഞ്ഞത് പാലിക്കണം. ഇതൊക്കെയാണല്ലോ രാമൻ ആവർത്തിച്ച് പറഞ്ഞതും ഭരതനെ ബോധിപ്പിച്ചതും. അതിനെ സംബന്ധിച്ച് ജാബാലി ചോദിക്കുകയാണ്, കഹ കസ്യ ബന്ധുഹു, ആര് ആരുടെ ബന്ധുവാണ്? കേനചിത് കസ്യ കിമാപ്യം, ആരെക്കൊണ്ട് ആർക്കെന്ത് നേടാനാണ്? ആര് ആരുടെ ബന്ധുവാണ്, ആരെക്കൊണ്ട് ആർക്ക് എന്ത് നേടാനാണ്? ജന്തുക്കളെല്ലാം ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു. അവിടെ അച്ഛൻ മക്കൾ എന്നുള്ള ബന്ധമൊന്നുമില്ല. ഓരോരോ ജന്തുവും ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു. നീ ആർക്കെന്ത് നേടിക്കൊടുക്കാനാണ് പറയുന്നത്? നിൻ്റെ ക്രിയ കൊണ്ട് അച്ഛൻ എന്ത് നീ നേടിക്കൊടുക്കാനാണ്? അപ്പോൾ ആർക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. ഓരോരുത്തരും ഒറ്റയ്ക്ക് ജനിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് മരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആരും ആർക്കും ബന്ധുവല്ല. ഇതാണ് സത്യം. അതുകൊണ്ട് തസ്മാൻ മാതാപിതാ ചേതി രാമസജ്ജേദയോ നരഹ ഉന്മത്ത ഇവ സജ്ഞേയോ നാസ്തി കശ്ചിദ്ധി കസ്യചിത്. അതുകൊണ്ട് ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ് എന്നൊക്കെ ചിന്തിച്ച് ആരാണോ ബദ്ധരായി പോകുന്നത്, അമ്മയോടും അച്ഛനോടുമൊക്കെ സംഘമുള്ളവരായി തീരുന്നത്, അവർ ഭ്രാന്തന്മാരാണെന്ന് മനസ്സിലാക്കപ്പെടണം. സ ഉന്മത്ത ജ്ഞേയ, അവൻ ഭ്രാന്തനാണെന്ന് മനസ്സിലാക്കപ്പെടണം. കാരണം എല്ലാവരും ഒറ്റയ്ക്ക് ജനിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് മരിക്കുന്നവരാണ്. എന്നിരിക്കെ ആരാണ് ആർക്കമ്മ, ആരാർക്ക് അച്ഛൻ? അതുകൊണ്ട് ഞാൻ അച്ഛന് വേണ്ടി പ്രവർത്തിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, സജ്ജേത അങ്ങനെ സംഘമുള്ളതവരാകുകയാണെങ്കിൽ, സ ഉന്മത്ത ജ്ഞേയ, അവൻ ഭ്രാന്തനാണെന്ന് മനസ്സിലാക്കണം. കാരണം നാസ്തി കശ്ചിദ്ധി കസ്യചിത്, ആർക്കും ആരുമില്ല. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണെന്നൊക്കെ. ആർക്കും ആരുമില്ല, അവനവൻ മാത്രമേ ഉള്ളൂ. അത് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു, ജനനത്തിൽ ആരംഭിക്കുന്നതുമാണ്, അതിൽ കവിഞ്ഞു ഒന്നുമില്ല. ഇതാണ് ജാബാലി ഉപദേശിച്ച് തുടങ്ങുന്നത്. യഥാഗ്രാമാന്തരം ഗച്ഛൻ നര കശ്ചിത് ക്വചിത് വസേത് ഉത്സൃജ്യ ച തമാവാസം പ്രതിഷ്ഠേതാപരേഹനേ ഏവമേവ മനുഷ്യാണാം പിതാ മാതാ ഗൃഹം വസു ആവാസമാത്രം കാകുസ്ഥ സജ്ജന്തേ നാത്ര സജ്ജനാഹ. യഥാ കശ്ചിത് നരഹ, ഗ്രാമാന്തരം ഗച്ഛൻ, ക്വചിത് വസേത് തം ആവാസം ഉത്സൃജ്യ പ്രതിഷ്ഠേത അപരേ അഹനി. എപ്രകാരമാണോ ഒരു മനുഷ്യൻ, കശ്ചിത് മനുഷ്യ, ഏതൊരു മനുഷ്യൻ, ക്വചിത് ഗ്രാമാന്തരം ഗച്ഛൻ, ഏതൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത്
ക്വചിത് വസേത്, ഒരു സ്ഥലത്ത് താമസിക്കും. പോകുന്ന വഴിയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു വഴിയോര സത്രത്തിൽ അഥവാ വഴിയിലുള്ള ഒരു ഗ്രാമത്തിൽ അയാൾ താമസിക്കും. അങ്ങനെ അന്ന് രാത്രി താമസിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തം ആവാസം ഉച്ചൃജ്യ, ആ താമസ സ്ഥലത്തെ ഉപേക്ഷിച്ച് അടുത്ത ദിവസം യാത്ര തുടരും. കാരണം ഇയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ദൂരദിക്കിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ വഴിയിൽ ഗ്രാമങ്ങളിൽ തങ്ങുന്നു, വഴിയോര സത്രങ്ങളിൽ തങ്ങുന്നു. അങ്ങനെ തങ്ങി എന്നുള്ളത് കൊണ്ട് എല്ലാ കാലം അവിടെ ജീവിക്കുന്നില്ല, അടുത്ത ദിവസം യാത്ര തുടരും. നമുക്കെല്ലാം അറിയുന്നതാണ്. ഇപ്രകാരമാണ് മനുഷ്യന്മാർക്ക് വീടും അച്ഛനും അമ്മയും സമ്പത്തുമെല്ലാം. ഇതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് നീ മനസ്സിലാക്കൂ രാമ. വീടാർക്കും ശാശ്വതമല്ല. അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒന്നുമില്ല. അതെല്ലാം ഒരു ദിവസം തങ്ങുന്ന വഴിയോര സത്രത്തിലെ ബന്ധങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സജ്ജനങ്ങൾ ഇതിലൊന്നും ബദ്ധരാവുകയില്ല, സജ്ജനങ്ങൾക്ക് ഇതിലൊന്നും ശങ്ക ഉണ്ടാവുകയില്ല എന്നിരിക്കെ എന്ത് വിഡ്ഢിത്തമാണ് രാമ നീ പറയുന്നത്, അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്തണമെന്നൊക്കെ. ഇതാണ് ജാബാലിയുടെ ചോദ്യത്തിൻ്റെ താത്പര്യം. പിത്രിയം രാജ്യം പരിത്യജ്യ സനാർഹസി നരോത്തമ ആസ്ഥാതും കാപഥം ദുഃഖം വിഷമം ബഹുകണ്ടകം. അതുകൊണ്ട് നിനക്ക് അച്ഛനിൽ നിന്ന് ലഭിച്ച രാജ്യത്തെ അഥവാ ലഭിക്കേണ്ടുന്ന രാജ്യത്തെ ഉപേക്ഷിച്ച് കാപഥം ആസ്ഥാതും നാർഹസി, കാപഥത്തെ സ്വീകരിക്കാൻ നീ യോഗ്യനല്ല. കാപഥം എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഇന്നത് അല്ലെങ്കിൽ ഇന്നടമെന്നറിയാതെയുള്ളത് യാത്ര, എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്ര, വ്യക്തമായ ലക്ഷ്യമില്ലാത്ത, വ്യക്തമായ മാർഗമില്ലാത്ത ഒരു പോക്ക്, അതിനാണ് കാപഥം എന്ന് പറയുക. ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ഉപേക്ഷിച്ച് ഈ കാപഥത്തിൽ യാത്ര ചെയ്യാൻ നിനക്കൊരിക്കലും അർഹതയില്ല, യോഗ്യതയില്ല. കാരണം അത് ദുഃഖമാണ്, വിഷമമാണ്, ബഹുകണ്ടകമാണ്, വളരെയധികം ക്ലേശങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ വളരെയധികം ക്ലേശങ്ങൾ നൽകുന്ന, വ്യക്തമായ ലക്ഷ്യമോ മാർഗമോ ഇല്ലാത്ത ഗതി നിനക്ക് യോജിച്ചതല്ല രാമ. അതുകൊണ്ട് നീ രാജാവാകൂ, അയോധ്യയിൽ പോയി രാജ്യാധികാരം ഏറ്റെടുക്കണം. ഇതാണ് ജാബാലി പറയുന്നതിൻ്റെ താല്പര്യം. സമൃദ്ധായാം അയോധ്യായാം ആത്മാനമഭിഷേചയ ഏകവേണീധരാഹിത്വം നഗരി സംപ്രതീക്ഷതേ. ഹേ രാമ, ആത്മാനം അയോധ്യായാം സമൃദ്ധായാം അഭിഷേചയ, സമൃദ്ധമായ അയോധ്യയിൽ നീ രാജാവായി അഭിഷേകം ചെയ്യൂ. ഉടനെ തന്നെ രാജാവായി നീ അഭിഷേകം ചെയ്യൂ, രാജാവായിട്ട് സമൃദ്ധമായ അയോധ്യയിൽ. അയോധ്യാനഗരി ഏകവേണിയായി നിന്നെ പ്രതീക്ഷിക്കുന്നു. ഏകവേണിയായി പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതാണ്. അയോധ്യ സ്ത്രീലിംഗമായതുകൊണ്ട് അയോധ്യാനഗരിയെ ഒരു സ്ത്രീയായി കൽപ്പിക്കുകയാണിവിടെ. അപ്പോൾ അയോധ്യാനഗരി ഏകവേണിയായിട്ട്, ഏകവേണി എന്ന് പറഞ്ഞാൽ ഒറ്റ തലമുടിയോടൊത്തവളായിട്ട്, തലമുടി അലങ്കരിച്ച് കെട്ടാതെ, തലമുടി അലങ്കരിച്ച് പല രീതിയിൽ കെട്ടിവെക്കുന്നു, അങ്ങനെയൊന്നും കെട്ടാതെ ഒറ്റ ഒരു ധാരയായിട്ട് തൂക്കിയിടുന്നതാണ് ഏകവേണി എന്ന് പറയുന്നത്. അപ്പം അങ്ങേയറ്റം ദുഃഖത്തിലാണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചില പ്രായശ്ചിത്തങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ കൊടും ദുഃഖങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സ്ത്രീകൾ ഏകവേണിയായിട്ടിരിക്കുന്നത്. അതുപോലെ ചില പ്രതിജ്ഞ നിർവഹിക്കാൻ വേണ്ടി, ഇത് നേടിയിട്ടേ ഞാൻ തലമുടി കെട്ടൂ എന്നും മറ്റും പ്രതിജ്ഞ ചെയ്യും. അപ്പോൾ തീർത്തും ദുഃഖിതയായി രാമനെ രാജാവായി നാഥനായി ലഭിക്കണമെന്ന ഒറ്റ പ്രാർത്ഥനയോടുകൂടി അയോധ്യാനഗരി ഏകവേണിയായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട്
അയോധ്യ നഗരിയെ നീ സനാഥയാക്കൂ എന്നാണ് ജാബാലി പറയുന്നതിൻ്റെ താത്പര്യം. രാജഭോഗാനനുഭവൻ മഹാർഹാൻ പാർത്ഥിവാത്മജ വിഹരത്വമയോധ്യായം യഥാശക്രസ്ത്രിവിഷ്ടപേ. അതുകൊണ്ട് ഹേ രാജകുമാര, പാർത്ഥിവാത്മജ, ഹേ രാജകുമാര, മഹാർഹാൻ രാജഭോഗാൻ അനുഭവൻ ത്വം അയോധ്യായാം വിഹര, ശ്രേഷ്ഠങ്ങളായ രാജഭോഗങ്ങളെ അനുഭവിച്ച് നീ അയോധ്യയിൽ വിഹരിക്കൂ. എല്ലാ പ്രകാരത്തിലുമുള്ള സുഖങ്ങൾ, ബാഹ്യ സുഖങ്ങൾ, രാജകീയ ഭോഗങ്ങൾ അനുഭവിച്ച് നീ അയോധ്യയിൽ കഴിയൂ. ഏതുപോലെ ത്രിവിഷ്ടഭേ ശക്രഹൈവ, ദേവലോകത്തിൽ ദേവേന്ദ്രൻ എന്ന പോലെ നീ അയോധ്യയിൽ കഴിയൂ. നതേ കശ്ചിത് ദശരഥ ത്വം ച തസ്യ ന കശ്ചന അന്യോ രാജാ ത്വമന്യശ്ച തസ്മാത് കുരു യദുച്യതേ. നിന്റെ ആരുമല്ല ദശരഥൻ, നീ ദശരഥൻ്റെ ആരുമല്ല. നതേ കശ്ചിത് ദശരഥ, നിന്റെ ആരുമല്ല ദശരഥൻ, ദശരഥൻ്റെ ആരുമല്ല നീ. അന്യോ രാജ, നീ രാജാവ് വേറെയാണ്, ത്വമന്യ, നീ വേറെയാണ്. ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിത്വം ഉള്ളവരാണ്. അത് ഒരു വ്യക്തി, ഇത് വേറെ വ്യക്തി. എന്ത് ബന്ധമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെങ്ങനെ ഒന്നാവും? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. തസ്മാത് കുരു യദുച്യതേ, എന്താണോ ഞാൻ പറയുന്നത് അതുപോലെ നീ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് ഉപദേശിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ബീജമാത്രം പിതാജന്തോ ശുക്ലം രുധിരമേവ ച സംയുക്ത മൃദുമന്മാത്ര പുരുഷസ്യേഹ ജന്മ തത്. ജന്തുവിൻ്റെ ബീജം മാത്രമാണ് അച്ഛൻ, അത് ശുക്ലരൂപത്തിൽ വരുന്നു. അത് രുധിരം സംയുക്തം ഋതുമൻ മാത്ര, ഋതുകാലീനയായ അമ്മയുടെ രുധിരത്തോട് ചേരുമ്പോൾ പുരുഷസ്നേഹ ജന്മത, അത് മനുഷ്യൻ്റെ ജന്മമായി മാറും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുരുഷനിലുള്ള ശുക്ലം, ആ ശുക്ലത്തിൽ ഉള്ള ബീജം, ആ ബീജമാത്രമാണ് അച്ഛൻ. അമ്മയാകട്ടെ ഋതുമതിയായ അമ്മയുടെ രുധിരം. രുധിരം എന്ന വാക്കിനർത്ഥം രക്തമെന്നാണെങ്കിലും ഇവിടെ അണ്ഡം എന്നർത്ഥം എടുക്കണം. അവിടെ ഋതുമതിയായ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ, കുറച്ചും കൂടി നന്നായി പറഞ്ഞാൽ ഋതുസ്നാനം കഴിഞ്ഞ, ഋതുസ്നാനം കഴിഞ്ഞ എന്നുള്ളതിന് പൊതുവേ ധർമ്മശാസ്ത്രങ്ങളിൽ പലയിടത്തും സാഭിലാഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഭിലാഷത്വം സ്ത്രീയിൽ അണ്ഡവിസർജനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അണ്ഡവിസർജനകാലീനയായ അമ്മ, അച്ഛൻ്റെ ശുക്ലം, ഇവ രണ്ടും ചേർന്ന് പുരുഷന് ജന്മം ഉണ്ടാവുന്നു. അതിൽ കവിഞ്ഞ് എന്തച്ഛൻ എന്തമ്മ, അതിൽ കവിഞ്ഞൊന്നുമില്ല. ഇത് അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും ചേർച്ച കൊണ്ടുണ്ടാവുന്നത് മാത്രമാണ് മനുഷ്യൻ. അതാണ് പുരുഷസ്നേഹ ജന്മത, അതാണ് മനുഷ്യൻ്റെ ജന്മം. ഗതശനൃപതിസ്തത്ര ഗന്ധവ്യം യത്ര തേന വൈ പ്രവൃത്തിരേഷാമർത്യാനാം ത്വം തു മിഥ്യാവിഹന്യസേ. രാജാവ് എത്തേണ്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഗന്ധവ്യം ഗതഹ, പോകേണ്ടടുത്തേക്ക് രാജാവ് പോയി കഴിഞ്ഞു. ഏഷാ മർത്യാനാം പ്രവൃത്തി, ഇത് മനുഷ്യന്മാരുടെ പ്രവൃത്തിയാണ്, ഇത് മനുഷ്യന്മാരുടെ പ്രവൃത്തിയാണ്, ജീവിക്കുന്നു, മരണാവുമ്പോൾ മരിക്കുന്നു. എന്നിരിക്കെ ത്വം തു മിഥ്യാവിഹന്യസേ, നീ വെറുതെ നിന്നെ സ്വയം നശിപ്പിക്കുകയാണ്. അച്ഛന് പറഞ്ഞ വാക്ക്, അച്ഛന് കൊടുത്ത വാക്കെന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ എന്തച്ഛൻ? അച്ഛൻ എന്ന് പറഞ്ഞാൽ വെറും ശുക്ലദാതാവ് മാത്രമാണ്, അമ്മ വെറും ഒരു അണ്ഡം മാത്രം. അതിൻ്റെ സംയോഗം കൊണ്ട് സന്താനമുണ്ടായി. അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി.
നീ അച്ഛനെ ഓർത്ത് വെറുതെ നിൻ്റെ ആയുസ് നശിപ്പിക്കുന്നത് എന്തിന്? അതുകൊണ്ട് വേഗം തന്നെ അയോധ്യയിൽ പോയി രാജാവായി എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് ജീവിക്കുക. ഇതാണ് ജാബാലിയുടെ ഉപദേശം. അർത്ഥധർമ്മപരായേയേ താം സ്ഥാൻ ശോചാമി നേതരാൻ തേഹി ദുഃഖമിഹ പ്രാപ്യ വിനാശം പ്രേത്യ ഭേജിരേ. അർത്ഥധർമ്മപര ഏ ഏ താൻ താൻ ശോചാമി ന ഇതരാൻ. ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് വലിയ സങ്കടം. വേറെ ആരെക്കുറിച്ചും എനിക്ക് ദുഃഖമില്ല. ന ഇതരാൻ, എനിക്ക് വേറെ ആരെക്കുറിച്ചും ദുഃഖമില്ല. അർത്ഥധർമ്മം ധർമ്മപരാഹ, ധർമ്മപരന്മാരായിട്ട് ഏ യാവരാണോ ജീവിക്കുന്നത് താൻ താൻ ശോചാമി, അവരെക്കുറിച്ച് എനിക്ക് വലിയ ദുഃഖമാണ്. ന ഇതരാൻ, വേറെ ആരെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ധർമ്മം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ ദേഹി ദുഃഖമിഹ പ്രാപ്യ, അവർക്ക് ഇവിടെ ദുഃഖം അനുഭവിക്കാനുണ്ടാവുള്ളൂ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് അവർക്ക് സുഖം നേടാനുള്ള എല്ലാ ഉപാധികൾക്കും തടസ്സമാണ്. അവിടെ ധർമ്മം വരും, അത് ധർമ്മത്തിന് വിരുദ്ധമാണ്, ഇത് ധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന നിലയ്ക്ക് അവർക്ക് ധർമ്മത്തെ മുഖ്യമായി കണക്കാക്കുന്നവർക്ക് ഈ ലോകത്തിലൊരു സുഖവും ഇല്ല. ഇവിടെ ഇല്ലെന്ന് മാത്രമല്ല വിനാശം പ്രേത്യ ഭേജിരേ, ഇവിടെ സുഖമില്ലാച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സുഖം ഉണ്ടാവും? അതുകൊണ്ട് അവർ മരിച്ചാലും ഒരു സുഖവും അവർക്കില്ല. അതുകൊണ്ട് ധർമ്മം വിചാരിച്ച് കഴിയുന്നവർക്ക് ഇവിടെയും സുഖമില്ല അവിടെയും സുഖമില്ല. അതുകൊണ്ട് ധർമ്മം എന്ന ചിന്തയിൽ കഴിയുന്നവരെക്കുറിച്ച് ഞാൻ വളരെ ദുഃഖിക്കുന്നു, എനിക്ക് മറ്റാരെക്കുറിച്ചും ദുഃഖം വ്യാകുലതയില്ല. ഇതാണ് ജാബാലി വാക്യം. അഷ്ടകാപിതൃദൈവത്യം ഇത്യയം പ്രസൃതോ ജനഃ അന്നസ്യോപദ്രവം പശ്യ മൃതോ ഹി കിമശിഷ്യതി. അഷ്ടകശ്രാദ്ധം, പിതൃദൈവത്യം, പിതൃദൈവത്യം എന്ന് പറഞ്ഞാൽ പിതൃശ്രാദ്ധം, ഇങ്ങനെയൊക്കെ ജനഃ പ്രസൃത ജനങ്ങൾ ആചരിക്കുന്നു. അന്നസ്യ ഉപദ്രവം പശ്യ, ഒന്ന് നോക്കൂ, ഇത് അന്നത്തെ നശിപ്പിക്കലല്ലേ ഇത്. മൃതോഹിക്കും അശിഷ്യതി, മരിച്ചവൻ ഭക്ഷണം കഴിക്കുമോ? എന്തൊരു കഷ്ടമാണ് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ശ്രാദ്ധ കൂട്ടുക. അത് തന്നെ അഷ്ടപിതൃക്കൾക്ക്, അമ്മ, അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അഖില പിതൃക്കൾ, ഇങ്ങനെ പല പിതൃവിഭാഗങ്ങളെ സങ്കല്പിച്ചിട്ട് ദാനം ചെയ്യുക, അന്നം, അതുപോലെ പിതൃക്രിയകൾ ചെയ്യുക, ഇതൊക്കെ ഒന്ന് നോക്കൂ, ഇതൊക്കെയല്ലേ ജനങ്ങൾ ചെയ്യുന്നത്? ഇത് അന്നത്തെ നശിപ്പിക്കുകയാണ്, ഇത് അന്നത്തിൻ്റെ ദുരുപയോഗമാണ്, ഭക്ഷണം നശിപ്പിക്കുകയാണിത്. മരിച്ച ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ? എന്ത് വിഡ്ഢിത്താണ് മരിച്ചവരെ ചൊല്ലിയൊക്കെ ശ്രാദ്ധം കൽപ്പിക്കുന്നത്? ഇങ്ങനെ ഇതെല്ലാം അബദ്ധമാണ്, ധർമ്മം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ധർമ്മം വിചാരിച്ച് ജീവിക്കുന്നവർക്ക് ദുഃഖമേയുള്ളൂ. അതുകൊണ്ട് രാമ വേഗം തന്നെ അയോധ്യയിൽ പോയി സുഖമായിട്ട് രാജാവായി രാജകീയ ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കൂ, ഈ ധർമ്മം എന്ന് പറഞ്ഞ് സ്വയം നശിപ്പിക്കേണ്ട എന്നാണ് ജാബാലി ഉപദേശിക്കുന്നത്. ഈ ഉപദേശഭാഗം തുടരുന്നുണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ